കുനിയിൽ ഇരട്ടക്കൊലപാതക കേസിൽ വ്യാഴാഴ്ച മഞ്ചേരി 3 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ടി എച്ച് രജിത വിധി പറയും. കേസിൽ 21 പ്രതികളാണുള്ളത്. ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 275 സാക്ഷികളെ വിസ്തരിച്ചു. 2012 ജൂൺ 10 കേസിനാസ്പദമായ സംഭവം. കുനിയിൽ അത്തീഖ് റഹ്മാൻ വധക്കേസിലെ പ്രതികളായ കൊളക്കാടൻ അബൂബക്കർ, സഹോദരൻ അബ്ദുൽ കലാം ആസാദ് എന്നിവരെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ, മറ്റ് ആയുധങ്ങൾ, പ്രതികളുടെ മൊബൈൽ ഫോണുകൾ എന്നിവ ഉൾപ്പെടെ 100 തൊണ്ടിമുതലുകളും ശാസ്ത്രീയമായി തയ്യാറാക്കിയ 3000 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. 2018 വിചാരണ തുടങ്ങിയെങ്കിലും കോവിഡും സാക്ഷിവിസ്താരം നടത്തിയ ജഡ്ജി മഞ്ചേരി കോടതിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് സ്ഥലം മാറിയതും കാരണം നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ വിസ്താരം നടത്തിയ ജഡ്ജി തന്നെ കേസിൽ വിധി പറയണമെന്നാവശ്യമുന്നയിച്ച് കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാർ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ കേസ് കേൾക്കുന്ന ജഡ്ജി ടി എച്ച് രജിത വിചാരണ നടപടി പൂർത്തിയാക്കി വിധി പറയുമെന്നറിയിച്ചതോടെ ഈ ഹർജി സുപ്രീംകോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് കേസിലെ നടപടികൾ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയത്. ഇതോടെ ഏറെ പ്രമാദമായ ഈ കേസിൽ വ്യാഴാഴ്ച വിധി പറയും. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.